നമുക്ക് ഈ അധ്യായത്തിൽ കോറൽ ഡ്രോ X3 എന്ന ഏറ്റവും പുതിയ വേർഷനിൽ പുതുതായി വന്നിട്ടുള്ള ഓപ്ഷൻസിനെ പരിചയപ്പെടാം. നമുക്കിവിടെ ഹെൽപ്പ് മെനുവിൽ ഹൈലൈറ്റ് വാട്ട് ഇസ് ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ വേർഷൻസിൽ നിന്നും പുതുതായി ഈ X3 വേർഷനിൽ വന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ കോറൽ ഡ്രോ വർക്ക് സ്പേസിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. നമുക്കിവിടെ സിൻസ് വേർഷൻ 12 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ 12 നിന്നും വ്യത്യസ്തമായി പുതുതായി വന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ വിൻഡോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാവുന്നതാണ്. നമുക്കിപ്പോൾ അതിനായി സിൻസ് വേർഷൻ 12 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ കോറൽ ഡ്രോ വർക്ക് സ്പേസിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ചില മെനുസിലും ടൂൾസിലും കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. അതായത് ആ മെനുസിലെ ഓപ്ഷൻസ് പുതുതായി വന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നാം ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ടൂൾസ് അല്ലെങ്കിൽ ടൂൾസിൻ്റെ ഓപ്ഷൻസ് കോറൽ ഡ്രോ 12 നിന്നും വ്യത്യസ്തമായി വന്നിരിക്കുന്നവയാണ്. നമുക്ക് ആദ്യമായി ടൂൾസിൽ പുതുതായി വന്നിട്ടുള്ള ഓപ്ഷൻസിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഇവിടെ ഒബ്ജക്റ്റ് എഡിറ്റിംഗ് ടൂൾസിൽ ഷേപ്പ് ടൂളിൽ പുതുതായി വന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിനായി ബേസിയർ ടൂൾ ഉപയോഗിച്ച് ഇവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നാം ഒരു ടൂൾ സെലക്ട് ചെയ്തപ്പോൾ കോറൽ ഡ്രോ വർക്ക് സ്പേസിൻ്റെ വലതുഭാഗത്തായിട്ട് ഹിൻസ് എന്നെഴുതിയിരിക്കുന്ന ഈ വിൻഡോയിൽ ആ ടൂളിനെ സംബന്ധിക്കുന്ന ഹിൻസ് എഴുതി കാണിക്കുന്നതായി നമുക്ക് കാണാം. ഇത് കോറൽ ഡ്രോ X3 വേർഷൻ്റെ മാത്രം പ്രത്യേകതയാണ്. നമുക്ക് ഈ ഹിൻസ് എഴുതി കാണിക്കുന്ന ഈ വിൻഡോ ഡിസേബിൾ ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഹിൻസ് വിൻഡോയുടെ മുകൾ ഭാഗത്തായുള്ള ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വിൻഡോ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഹിൻസ് വിൻഡോ നമുക്ക് അപ്പിയർ ആകണമെങ്കിൽ ഹെൽപ്പ് മെനുവിൽ ഹിൻസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഹിൻസ് വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ക്രിയേറ്റ് ചെയ്ത ഷേപ്പിനെ നാം ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷേപ്പ് ടൂളിൻ്റെ ഓപ്ഷൻസിൽ ഇലാസ്റ്റിക് മോഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എഡിറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ കൂടുതൽ സ്മൂത്തായിട്ട് റീഷേപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അതിനടുത്തായുള്ള സെലക്ട് ഓൾ നോഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു നോഡ് ഒഴികെ ബാക്കി നോഡ്സ് എല്ലാം സെലക്ട് ആകുന്നതാണ്. നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഇതുപോലെ സെലക്ട് ചെയ്ത നോഡ്സിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡിസ്റ്റോർട്ട് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ക്രോപ്പ് ടൂൾ എന്ന ഈ പുതിയ ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്തോ കോറൽ ഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്തോ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. നമുക്ക് അതിനായി ഈ വർക്ക് സ്പേസിലേക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനായി ഫയൽ മെനുവിൽ നിന്നും ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാം മുമ്പ് പറഞ്ഞ പോലെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് നമുക്ക് ഈ വിൻഡോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇമേജിനെ ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് ക്രോപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ടൂൾ ബോക്സിൽ നിന്നും ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ക്രോപ്പ് ടൂളിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമുക്ക് ഇവിടെ ഹിൻഡ് ബോക്സിൽ കാണാവുന്നതാണ്. നമുക്ക് ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഇമേജിൻ്റെ ക്രോപ്പ് ചെയ്യേണ്ട ഏരിയ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് മാർക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം ക്രോപ്പ് അപ്ലൈ ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക, നാം മാർക്ക് ചെയ്ത ഏരിയയിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ക്രോപ്പ് ചെയ്ത അത്രയും ഏരിയയിൽ ക്രോപ്പ് അപ്ലൈ ആയിരിക്കുന്നതായി കാണാം. ഇതുപോലെ നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് നാം ഒരു ഇമേജിൽ ഇതുപോലെ ക്രോപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ ഓപ്ഷൻസ് ബാറിൽ കാണുന്നത്. നമുക്ക് ഇവിടെ പൊസിഷൻ എന്ന ഓപ്ഷനിൽ നമുക്ക് ക്രോപ്പ് ടൂളിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും
അതേപോലെ തന്നെ സൈസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ക്രോപ്പ് ഏരിയയുടെ സൈസ് നമുക്ക് ഓരോ ആക്സിസിലും പ്രത്യേകം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രോപ്പ് ടൂളിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ട ആംഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ക്രോപ്പഡ് ഏരിയയിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്രോപ്പ് ചെയ്ത ഏരിയ റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആകുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് നാം സെലക്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്രോപ്പ് ചെയ്ത ഏരിയ നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ക്രോപ്പ് ഏരിയ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ക്രോപ്പ് ഏരിയ ഡിസേബിൾ ചെയ്യുന്നതിനായി കീബോർഡിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ ക്രോപ്പ് ഏരിയ ഡിസേബിൾ ചെയ്യുന്നതിനായി കീബോർഡിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യാം. കൂടാതെ ക്രോപ്പ് ടൂളിന്റെ ഓപ്ഷൻസ് പാനലിലുള്ള ക്ലിയർ ക്രോപ്പ് മാർക്ക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രോപ്പ് ഏരിയ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അടുത്തായി നമുക്ക് സ്മാർട്ട് ഫിൽ ടൂൾ എന്ന പുതിയ ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ കളർ ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് സ്മാർട്ട് ഫിൽ ടൂൾ ഉപയോഗിച്ച് ഈ ഒബ്ജക്ട്സ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഈ ഏരിയയിൽ വ്യത്യസ്തമായ ഒരു കളർ ഫിൽ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്നും സ്മാർട്ട് ഫിൽ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് കളർ പാലറ്റിൽ നിന്നും കളർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഒബ്ജക്ട്സ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ സ്മാർട്ട് ഫിൽ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഏരിയയിൽ നാം സെലക്ട് ചെയ്ത കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, സ്മാർട്ട് ഫിൽ ടൂൾ ഉപയോഗിച്ച് നാം ഫില്ല് ചെയ്ത ആ കളറുടെ ഏരിയയെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പിക് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, വീണ്ടും നമുക്ക് സ്മാർട്ട് ഫിൽ ടൂൾ ഉപയോഗിച്ച് ആ ഏരിയയിൽ കളർ ഫില്ല് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, സ്മാർട്ട് ഫിൽ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ ഓപ്ഷൻസ് ബാറിൽ കാണുന്നത്. ഇവിടെ ഫിൽ ഓപ്ഷൻസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഫിൽ കളറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് യൂസ് ഡിഫാൾട്ട്, സ്പെസിഫൈ, നോ ഫിൽ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. യൂസ് ഡിഫാൾട്ട് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കളർ കളർ പാലറ്റിൽ നിന്നും സെലക്ട് ചെയ്ത ശേഷം ഒബ്ജക്ട്സ് ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് ആ കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം സ്പെസിഫൈ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് ഫിൽ ഓപ്ഷൻസിൽ തന്നെയുള്ള ഫിൽ കളർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് കളർ സെലക്ട് ചെയ്ത് ആ കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. അതേസമയം നോ ഫിൽ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നാം ക്ലിക്ക് ചെയ്യുന്ന ഓവർലാപ്പ് ഏരിയയിൽ കളർ ഫില്ല് ചെയ്യപ്പെടുന്നതല്ല, എന്നാൽ ആ ഏരിയ ഒരു പ്രത്യേക ഒബ്ജക്റ്റായി മാറുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ആ ഒബ്ജക്റ്റിനെ ഇതുപോലെ പിക് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഔട്ട്ലൈൻ ഓപ്ഷൻസിൽ നമുക്ക് ഫിൽ ഓപ്ഷൻസ് പോലെ തന്നെ ഔട്ട്ലൈനെ സംബന്ധിക്കുന്ന ഓപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂസ് ഡിഫോൾട്ട് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ കളർ പാലറ്റിൽ നിന്നും കളർ പിക്ക് ചെയ്ത് നമുക്ക് ഓവർലാപ്പ് ഏരിയയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ സ്പെസിഫൈ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ ഓപ്ഷൻസിൽ തന്നെയുള്ള കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്ത് ആ ഔട്ട്ലൈൻ കളർ ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം ഇവിടെ നോ ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് ഔട്ട്ലൈൻ അപ്ലൈ ആകുന്നതല്ല. ശ്രദ്ധിക്കുക, എന്നാൽ അതൊരു പ്രത്യേക ഒബ്ജക്റ്റായി മാറുന്നതാണ്. നമുക്ക് ആ ഒബ്ജക്റ്റിനെ വേറെ നമുക്ക് കളർ പാലറ്റിൽ നിന്നും കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. ആ ഒബ്ജക്റ്റിൽ ഔട്ട്ലൈൻ കാണുന്നതല്ല. അതേപോലെ തന്നെ ഔട്ട്ലൈൻ ഓപ്ഷൻസിൽ നാം സ്പെസിഫൈ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്കിവിടെ ഔട്ട്ലൈൻ വിഡ്ത്ത് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്കിഷ്ടമുള്ള ഔട്ട്ലൈൻ വിഡ്ത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓവർലാപ്പ് ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ആ ഔട്ട്ലൈൻ വിഡ്ത്തിലായിരിക്കും അവിടെ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക. നമുക്ക് അടുത്തതായിട്ട് ടെക്സ്റ്റ് ടൂളിനെ സംബന്ധിക്കുന്ന പുതിയ ഓപ്ഷൻസിനെ പരിചയപ്പെടാം. അതിനായി നമുക്കിപ്പോൾ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഈ ഡോക്യുമെൻറ്റിൽ കോൾട്രോ X3 എന്ന് ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം ടെക്സ്റ്റ് മെനു സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് പുതിയ ഓപ്ഷൻസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാവുന്നതാണ്. നമുക്കിവിടെ ആദ്യമായി കാണുന്നത് ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയെയും, അതായത് ടെക്സ്റ്റ് സ്റ്റൈല്, ഫോണ്ട്, സൈസ് തുടങ്ങിയവ നമുക്ക് വളരെ എളുപ്പത്തിൽ
എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ടി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ക്യാരക്ടർ ഫോർമാറ്റിംഗ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോണ്ട് ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്കിഷ്ടമുള്ള ടെക്സ്റ്റ് ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ സ്റ്റൈല് ബോൾഡാണോ ഇറ്റാലിക്കാണോ അതോ നോർമലാണോ എന്ന് നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫോണ്ടിൻ്റെ സൈസ് ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റിന് അണ്ടർലൈൻ ആവശ്യമെങ്കിൽ ഇവിടെ അണ്ടർലൈൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ നമുക്കിവിടെ നിന്നും അലൈൻമെൻറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് റേഞ്ച് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ഇവിടെ ക്യാരക്ടർ എഫക്ട്സ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ടെക്സ്റ്റിന് വിവിധ എഫക്ട്സ് നൽകുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ അണ്ടർലൈൻ എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ശ്രദ്ധിക്കുക, ഇവിടെ സിംഗിൾ തിൻ വേർഡ്, സിംഗിൾ തിക്ക് വേർഡ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, സിംഗിൾ തിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും നൈസായിട്ടുള്ള ഒരു അണ്ടർലൈൻ ടെക്സ്റ്റിന് വരുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് സിംഗിൾ തിൻ വേർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓരോ വേർഡിനും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ വരുന്നതാണ്. അതേപോലെ സിംഗിൾ തിക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അല്പം കൂടി തിക്കായിട്ടുള്ള ഒരു അണ്ടർലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്ട്രൈക്ക് ത്രൂ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ടെക്സ്റ്റിനെ ക്രോസ് ചെയ്തുള്ള ഒരു ലൈൻ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതും നാം മുമ്പ് കണ്ടതുപോലെ തന്നെ സിംഗിൾ തിൻ വേർഡ്, സിംഗിൾ തിക്ക് വേർഡ് എന്നിങ്ങനെ വിവിധ സ്റ്റൈലിൽ കാണാവുന്നതാണ്. നമുക്കിവിടെ നിന്നും സിംഗിൾ തിൻ വേർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓരോ വേർഡിനും സെപ്പറേറ്റ് ആയിട്ട് സ്ട്രൈക്ക് ത്രൂ ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഓവർ ലൈൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ടെക്സ്റ്റിന് മേളിൽ കൂടി ഒരു ലൈൻ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതും നാം മുമ്പ് കണ്ട പോലെ സിംഗിൾ തിൻ വേർഡ്, സിംഗിൾ തിക്ക് വേർഡ് എന്നിങ്ങനെ വിവിധ സ്റ്റൈലിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ സിംഗിൾ തിൻ വേർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓരോ വേർഡിനും സെപ്പറേറ്റ് ആയിട്ട് ഓവർ ലൈൻ വന്നതായി കാണാം. അതേപോലെ തന്നെ നമുക്കിവിടെ അപ്പർ കേസ്, ലോവർ കേസ് എന്നിവ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ അപ്പർ കേസ് എന്ന ഓപ്ഷനിൽ നമുക്ക് സ്മോൾ ക്യാപ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എല്ലാ ടെക്സ്റ്റും സ്മോൾ ക്യാപ്സിലേക്ക് മാറുന്നതാണ്. അതേപോലെ തന്നെ ഓൾ ക്യാപ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എല്ലാ ടെക്സ്റ്റും ക്യാപിറ്റൽ ലെറ്ററായി മാറുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകളുണ്ട്. നമുക്കിതിൽ നിന്നും ടെക്സ്റ്റ് സബ്സ്ക്രിപ്റ്റ് ആയിട്ടോ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടോ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ ക്യാരക്ടർ ഷിഫ്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഓരോ ലെറ്ററിൻ്റെയും ആംഗിൾ, അതേപോലെ ഓരോ വേർഡിൻ്റെയും പൊസിഷൻ എന്നിവ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ആംഗിൾ എന്ന ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക, നമുക്ക് ഓരോ ലെറ്ററിൻ്റെയും ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ഇവിടെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നാം സെലക്ട് ചെയ്ത വേർഡിൻ്റെ ഹൊറിസോണ്ടലായിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഈ ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് നാം സെലക്ട് ചെയ്ത വേർഡിൻ്റെ പൊസിഷൻ ഹൊറിസോണ്ടലായിട്ട് ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ വെർട്ടിക്കൽ ഷിഫ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത വേർഡിൻ്റെ പൊസിഷൻ വെർട്ടിക്കലായിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നാം ടൈപ്പ് ചെയ്ത ക്യാരക്ടറിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്യാരക്ടറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു പുതിയ ഓപ്ഷനാണ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്നത്. നാം മുമ്പ് കണ്ട ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസിനെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ ആയിരുന്നു ഫോർമാറ്റ് ചെയ്തിരുന്നത്. എന്നാൽ നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു പാരഗ്രാഫിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയെയും വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന പേരിലൊരു വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് നാം ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന
ഈ പാരഗ്രാഫിനെ നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നതിനായി ഈ പാരഗ്രാഫ് മുഴുവനായി നമുക്ക് ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് വിൻഡോയിൽ ഇവിടെ അലൈൻമെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ലെഫ്റ്റ്, ഹൊറിസോണ്ടൽ സെൻറ്റർ, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റൈറ്റ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ നാം മുമ്പ് പഠിച്ചതുപോലെ തന്നെ ഇവിടെ ഹൊറിസോണ്ടൽ ലെഫ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഹൊറിസോണ്ടലായി ഈ പാരഗ്രാഫ് അലൈൻ ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ സെൻറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സെൻറ്ററിലേക്ക് ഹൊറിസോണ്ടലായി ഈ പാരഗ്രാഫ് അലൈൻ ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിലേക്ക് ഈ പാരഗ്രാഫ് ഹൊറിസോണ്ടലായി അലൈൻ ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഫുൾ ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരേപോലെ ഈ പാരഗ്രാഫ് അലൈൻ ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഡീഫോൾട്ടായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഈ പാരഗ്രാഫിനെ അലൈൻ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ വെർട്ടിക്കൽ എന്ന ഓപ്ഷനിൽ നമുക്ക് പാരഗ്രാഫിനെ വെർട്ടിക്കലായിട്ടുള്ള അലൈൻമെൻറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ടോപ്പ്, സെൻറ്റർ, ബോട്ടം, ഫുൾ എന്നിങ്ങനെ നാല് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ ടോപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ടോപ്പ് ഭാഗത്തേക്ക് പാരഗ്രാഫ് അലൈൻ ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ സെൻറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സെൻറ്ററിലേക്ക് പാരഗ്രാഫ് അലൈൻ ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന പാരഗ്രാഫിനെ വെർട്ടിക്കലായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്പേസിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാരഗ്രാഫിൻ്റെ ലൈൻസ് തമ്മിലുള്ള സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നാം ടെക്സ്റ്റിനെ പാരഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള സ്പേസിങ്ങും കൺവേർട്ട് ചെയ്തതിന് ശേഷമുള്ള സ്പേസിങ്ങും നമുക്കിവിടെ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ലൈൻ എന്ന ഓപ്ഷനിൽ നമുക്ക് ഈ പാരഗ്രാഫിലെ ഓരോ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ക്യാരക്ടർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇതുപോലെ ഓരോ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ വേർഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഓരോ വേർഡ് തമ്മിലുള്ള സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇൻഡൻസ് എന്ന ഓപ്ഷനിൽ നമുക്ക് പാരഗ്രാഫിൻ്റെ ഇൻഡൻറ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് ലൈൻ എന്ന ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലൈനിൻ്റെ ഇൻഡൻറ്റാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇൻഡൻറ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് റൈറ്റ് സൈഡ് ഇൻഡൻറ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം കോറൽ ഡ്രോയിൽ ടൈപ്പ് ചെയ്ത ഒരു പാരഗ്രാഫിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയെയും നമുക്ക് വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഷേപ്പ്സ് ടൂൾസിൽ പുതുതായി വന്ന കോംപ്ലക്സ് സ്റ്റാർ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. നാം മുമ്പ് കണ്ട സ്റ്റാർ ടൂൾ പോലെ തന്നെയുള്ള ഒരു ടൂളാണിത്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാർ ടൂളിനേക്കാൾ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റാർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്നും കോംപ്ലക്സ് സ്റ്റാർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് സ്റ്റാർ ഷേപ്പ് ഡോക്യുമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റ് ഷേപ്പ് ടൂളുകൾ പോലെ തന്നെ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ഇപ്പോഴീ പ്രോപ്പർട്ടി ബാറിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പോയിന്റ്സ് ഓൺ പോളിഗൺ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് പോളിഗൺ പോയിന്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് പോളിഗൺ പോയിന്റ്സ് ആഡ് ചെയ്ത് നമുക്ക് സ്റ്റാർ ഷേപ്പിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ഇവിടെ ഷാർപ്പ്നെസ് ഓഫ് സ്റ്റാർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ സ്റ്റാറിൻ്റെ ഷാർപ്പ്നെസ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ നമുക്ക് ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് ഈ സ്റ്റാറിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് റീഷേപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ഈ കോംപ്ലക്സ് സ്റ്റാർ ടൂൾ ഉപയോഗിച്ച് മനോഹരമായ രീതിയിൽ സ്റ്റാർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.